ജനുവരിയിലെ വിന്റർ ട്രാൻസ്ഫർ ജാലകം അടയ്ക്കാൻ ഒറ്റ ദിവസം മാത്രമാണ് ബാക്കി. ഇതിനു മുൻപ് നാല് താരങ്ങളെ കൂടി ടീമിലെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇംഗ്ലീഷ് ക്ലബ് ന്യൂകാസിൽ യുണൈറ്റഡ്. നിലവിൽ പ്രീമിയർ ലീഗിൽ റിലഗേഷൻ സോണിൽ നിൽക്കുന്ന ന്യൂകാസിൽ യുണൈറ്റഡിനെ രക്ഷിക്കുക എന്നതാണ് പരിശീലകന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഇതിന്റെ ഭാഗമായി ഈ മാസം ആദ്യത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് താരമായ കെയ്റൻ ട്രിപ്പിയർ, ക്രിസ് വുഡ്സ് എന്നിവരെ ന്യൂകാസിൽ ടീമിലെത്തിച്ചിരുന്നു. കൂടുതൽ മികച്ച താരങ്ങളെ ടീമിലെത്തിച്ചാലേ ലീഗിൽ മുന്നോട്ട് കയറി അടുത്ത സീസണിൽ സ്ഥാനം ഉറപ്പിക്കാൻ ന്യൂകാസിലിന് കഴിയൂ. ഇതിന്റെ ഭാഗമായി കൂടുതൽ താരങ്ങളെ ക്ലബ് നോട്ടമിട്ടിട്ടുണ്ട്. ലിയോണിന്റെ ബ്രൂണോ ഗിമറസിനെ സ്വന്തമാക്കുന്നതിന് അന്തിമഘട്ടത്തിലാണ് ന്യൂകാസിൽ. സ്ട്രൈക്കർ, സെന്റർ ബാക്ക്, ലെഫ്റ്റ് ബാക്ക് എന്നീ പൊസിഷനുകളിലേക്ക് താരങ്ങളെ ടീമിലെത്തിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ന്യൂകാസിൽ ഇപ്പോൾ. മുന്നേറ്റ നിരയിലേക്ക് മൂന്ന് താരങ്ങളെ ന്യൂകാസിൽ സമീപിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ആഴ്സണൽ താരം എഡി എൻഗേറ്റിയ, അറ്റ്ലാന്റ താരം ഡുവാൻ സപ്പാറ്റ, റെയിംസ് താരമായ ഹ്യൂഗോ എക്തിക്കെ എന്നിവരുമായുള്ള ചർച്ചയും പുരോഗമിക്കുന്നുണ്ട്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് വേണ്ടി ബയർ ലെവർകൂസൻ താരം മിച്ചൽ ബക്കറിനെ പരിഗണിച്ചെങ്കിലും ജർമ്മൻ ക്ലബ്ബുമായി ട്രാൻസ്ഫർ കാര്യത്തിൽ ധാരണയിലെത്താൻ ന്യൂകാസിലിനായിട്ടില്ല. അതിനാൽ സസൗളോ താരം റോജറിയോയാണ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ന്യൂകാസിലിന്റെ പ്ലാൻ ബിയിലുള്ളത്. സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ബ്രൈറ്റൺ താരം ഡാൻ ബേണും ന്യൂകാസിൽ യുണൈറ്റഡിന്റെ റഡാറിലുള്ള താരമാണ്. എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഏറ്റവും കുറഞ്ഞത് നാല് താരങ്ങളെയെങ്കിലും ടീമിലെത്തിക്കാനുള്ള ശക്തമായ നീക്കത്തിലാണ് ന്യൂകാസിൽ യുണൈറ്റഡ്. 21 കളി പിന്നിട്ടപ്പോൾ 15 പോയിന്റുമായി ലീഗിൽ 18 സ്ഥാനത്താണ് ന്യൂകാസിൽ. അവസാന മൂന്ന് സ്ഥാനക്കാരാണ് സീസണിനൊടുവിൽ രണ്ടാം ഡിവിഷനിലേക്ക് തരതാഴ്ത്തപ്പെടുക. ന്യൂകാസിലിനൊപ്പം വാറ്റ്ഫോർഡും ബേൺലിയുമാണ് തരംതാഴ്ത്തൽ ഭീഷണി നേരിടുന്ന മറ്റ് രണ്ട് ക്ലബ്ബുകൾ. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.